നമുക്കറിയാം ഇന്നത്തെ ദിവസം ദുഃഖവള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് നമ്മൾ വിളിക്കുക ദുഃഖവള്ളി മലയാളത്തിൽ നമ്മൾ ദുഃഖവള്ളി എന്ന് പറയും ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് ഗുഡ് ഫ്രൈഡേ ആവും ഇത് രണ്ടും തമ്മിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്തുകൊണ്ടാണ് ഇത് ദുഃഖവള്ളി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈശ്വകാൽവരിയിൽ രക്തം ചിന്തിയതും അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചതും നമ്മുടെ പാപങ്ങളെ പ്രതിയാണ് നമ്മുടെ പാപത്തിൻ്റെ കാഠിന്യമാണ് യഥാർത്ഥത്തിൽ ഈ ദിവസം നമ്മൾ ആചരിക്കുന്നതും അതുകൊണ്ടാണ് അത് ദിനമാണ് ഇത് സങ്കടത്തിൻ്റെ വേദനയുടെ ദിനമാണെന്ന് ഞാനോർക്കെയാണ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഈ ദുഃഖവള്ളി ദിവസം വീട്ടിലൊന്ന് ഉറക്കച്ചിരിച്ചാൽ ഒന്ന് സംസാരിച്ചാൽ മിണ്ടാതിരിക്കാൻ പറയും ദുഃഖവെള്ളിയാണെന്ന് അറിഞ്ഞൂടെ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പറയും അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും ഞങ്ങൾ പുറത്തേക്ക് പോകും കളിക്കുന്ന പറമ്പിൽ പോയിരിക്കും പറവിൽ പോയി കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ചിരിക്കും അന്ന് കളിക്കാനും പറ്റിയല്ല കളിക്കുന്ന കണ്ട നാട്ടുകാരും വീട്ടുകാരെല്ലാം ഓടിച്ചിരും അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ബാറ്റും പോളൊക്കെ ആയിട്ട് അവിടെ തെങ്ങും മാവിൻ്റെ കിടയിൽ നിന്നുകൊണ്ട് അത്യാവശ്യം തട്ടിയാക്കി കളിക്കും കാരണം ഒരു ദിവസം മുഴുവനും ഉണ്ടല്ലോ ഒന്നും ചെയ്യാനും പറ്റിയല്ല ടി വി ഓണാക്കാനൊന്നും പറ്റിയല്ല അന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല ചോദിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഉണ്ടാതിരിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത് മനസ്സിലാകും കാരണം ഈശോ കാൽവരിയിൽ തൻ്റെ സകല സന്തോഷങ്ങളും നമ്മെ പ്രതി നമ്മുടെ വീണ്ടെടുപ്പിനെ പ്രതി അവൻ കാഴ്ചവെച്ചെങ്കിൽ അവനെ പ്രതി ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാഴ്ചവെക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് അന്ന് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദുഃഖവെള്ളി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പാപത്തിൻ്റെ കാഠിന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയെ കുരിശിൽ തറയ്ക്കുവാൻ തക്ക വിധത്തിൽ നമ്മുടെ പാപത്തിൻ്റെ കാഠിന്യം ഒരുവനെ കുരിശിൽ തറയ്ക്കാൻ തക്ക വിധത്തിൽ എത്ര കഠിനമാണ് നമ്മുടെ പാപമെന്നാണ് ശരിക്കും ദുഃഖവിളിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഉന്നതമായ ഒരർത്ഥം കൈവരുന്നുണ്ട് ഈശോയുടെ കുരിശുമരണമാണ് അവൻ്റെ പീഡാസഹനമാണ് നമുക്ക് രക്ഷ നൽകുന്നത് നമ്മെ വീണ്ടെടുത്തതും നമ്മെ വിശുദ്ധീകരിച്ചതും സ്വർഗത്തിൻ്റെ അവകാശങ്ങളാക്കി നമ്മെ മാറ്റിയതും അവൻ്റെ കാൽവരി യാഗമാണ് ഉണ്ട് എൻ്റെ രക്ഷ ഇന്നേ ദിവസം ഞാൻ സ്വന്തമാക്കിയെങ്കിൽ ഇതാനന്ദിക്കേണ്ട ആഘോഷിക്കേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുമ്പോൾ അതും ശരിയാണ് ദുഃഖവള്ളി എന്നോ ഗുഡ് ഫ്രൈഡേ എന്നോ എന്ത് വിളിച്ചാലും അത് അതിൻ്റെതായ അർത്ഥമുണ്ട് അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അവൻ്റെ കാൽവരിയാകത്തിൻ്റെ അർത്ഥമാണ് പൂർണ്ണമാക്കപ്പെടുന്നത് ഇനി ഈ ദിവസക്കാലം തീർച്ചയായിട്ടും നമ്മൾ ആത്യന്തികമായിട്ട് ധ്യാനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒന്ന് യേശുവിൻ്റെ സഹനവും അവൻ്റെ മരണവും ഇത് ധ്യാനിക്കാതെ ഒരു ദൈവ വൈതലിന് ജീവിക്കാൻ പറ്റിയല്ല കാരണം ഞാനും നിങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ സഹിക്കാതെ ജീവിച്ചോളാം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും എന്ന് പറഞ്ഞാൽ സഹനമെന്ന മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കടന്നു പോകേണ്ടതു കൊണ്ട് എങ്ങനെ കടന്നു പോകണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം ആർക്കിടത്ത് ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തേഴാമത്തെ വചനം നാം വായിക്കുമ്പോൾ അവിടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ മരിക്കണമെന്നാണ് ആധിയിലെയുള്ള നിയമം അത് കഴിഞ്ഞ പിന്നെ വിധിയുടെ സമയമാണ് അപ്പോൾ സഹനവും മരണവും മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീണാൽ അവൻ അഭിമുഖീകരിക്കേണ്ട ജീവിതത്തിൻ്റെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് സഹനവും മരണവും ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾക്കും യേശുവിൻ്റെ സഹനവും അവൻ്റെ മരണവും അതിനർത്ഥം തരികയാണ് നമ്മളെന്ന് നോക്കിയേ നമ്മൾ കടന്നു പോകുന്ന നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾക്ക് അർത്ഥമില്ല എങ്കിൽ അതും വല്ലാത്ത ഭാരം ഉണ്ടാക്കും ഇന്ന് അനേക നിരാശകളിലേക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പ്രത്യാശയില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൻ്റെ പോലും പാതി വഴിക്ക് അത് ഉപേക്ഷിച്ചിട്ട് ഡൈവോഴ്സിലേക്കൊക്കെ എത്തി നിൽക്കുന്നതിന് ഒരു കാരണം കടന്നുപോകുന്ന അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതുമല്ലാത്ത ഭാരമായിട്ട് മാറും അതുമല്ലാത്ത വേദനയായിട്ട് നമുക്ക് മാറും ഞാൻ ഓർക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പുകാല ധ്യാനങ്ങളുമായിട്ട് ഓസ്ട്രേലിയ പോയ സമയത്ത് ഒരു സഹോദരി രണ്ട് കുഞ്ഞുങ്ങളായിട്ട് കാണാൻ വന്നു പറഞ്ഞൊരു കാര്യമാണ് അച്ഛ ഞാൻ മടുത്തു ആദ്യം പറഞ്ഞു അച്ഛ ഞാൻ മടുത്തു ഭർത്താവിനെ നാട്ടിൽ നിന്ന് കാശം മുടക്കി അങ്ങോട്ട് കൊണ്ടുപോയതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ സുലഭമായിട്ട് മദ്യം കിട്ടും കുടിക്കുക മാത്രമല്ല കുടിച്ചെവിടെയെങ്കിലും ചുരുണ്ടൂടി കടക്കുവാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഇത് കുടിക്കവും വീട്ടിലതിൻ്റെ അസ്വസ്ഥതകളും തല്ലും ബഹളവും ഇത് നിരന്തരം ഒരു തൊഴിലായിട്ട് മാറി ഞാൻ മടുത്തു ജീവിക്കണമെന്ന് പോലെ എനിക്ക് താല്പര്യമില്ല ചില സമയം തന്നെ മനസ്സിൽ ചത്ത കളഞ്ഞാൽ മതി ചത്ത കളഞ്ഞാൽ മതി എന്തിങ്ങനെ ജീവിക്കുന്നത് എന്തിനെ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത് ശാരീരികമായി പോലുമുള്ള പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ഈ ശ്രദ്ധിച്ചു എത്ര നാളെന്ന് വെച്ചാച്ചാ ഇങ്ങനെ സഹിക്കുന്നത് ജീവിതത്തിൻ്റെ സഹനങ്ങൾക്ക് അർത്ഥം കിട്ടാതെ പോകുന്ന അനുഭവങ്ങളിൽ അത് വല്ലാത്ത ഭാരമായിട്ട് മാറും കഠിനമായ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് നമുക്ക് രൂപപ്പെടാനും അനുഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അവിടെയാണ് യേശുവിൻ്റെ സഹനത്തിൻ്റെ ആഴം യേശു എന്തിനാണ് സഹിച്ചതെന്നും തിരിച്ചറിയുമ്പോൾ ആ സഹനത്തോട് നാം പങ്കുചേരുമ്പോൾ യേശുവിൻ്റെ സഹനത്തോട് നാം പങ്കുചേരുമ്പോൾ ആ സഹനം നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരും അതിനേക്കാൾ ആ സഹന ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മധൈര്യമുണ്ട് എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടും വല്ലാത്ത ഭാരത്തിന്റെയും സഹനത്തിൻ്റെയും വേദനകളുടെയൊക്കെ നടുവിൽ കർത്താവിന്റെ സ്നേഹത്തിൽ ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ അവന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ആത്മീയാനന്ദത്തോടെ സഹിക്കുന്നവരുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാട് ഉയർത്തി നോക്കിയാൽ മതി തളർന്നു കിടക്കുന്നവർ ജീവിതമെല്ലാം നഷ്ടപ്പെട്ടു പോയവർ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തവർ പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതങ്ങളൊക്കെ ഇന്ന് യേശു ക്രിസ്തുവിൽ പ്രത്യാശിയർപ്പിച്ച് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ സഹനവും കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി ആത്മീയ ആനന്ദത്തിൽ സഹിക്കുന്നവരുണ്ട് ഏശ്യ പ്രവാചകൻ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ സഹനവും അവൻ്റെ മരണവും ഏശയ പ്രവാചകൻ പറയാണ് അവൻ്റെ ക്ഷതങ്ങളാൽ അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു അവൻ സഹിച്ച സഹനം ഉണ്ടല്ലോ നമുക്ക് സൗഖ്യം നൽകി എന്ന് അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അപ്പൊ യേശുവിന്റെ സഹനവും അവന്റെ മേലുള്ള ശിക്ഷയും അവന്റെ മുറിവുകളും നമുക്ക് സൗഖ്യം നൽകി ശ്രദ്ധിക്കണേ നമ്മുടെ സഹനങ്ങൾ അല്ലെ നമ്മള് കടന്നുപോകുന്ന സഹനങ്ങൾ അത് യേശുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് പങ്കുകാരാക്കി നമ്മൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നാ യേശുവിൻ്റെ സഹനം അവൻ്റെ വേദനകൾ അവൻ്റെ മുറിവുകൾ ലോകം മുഴുവൻ്റെ സൗഖ്യമായിട്ട് മാറി മറ്റൊരു വാക്യം പറഞ്ഞാൽ അതെന്റെ സൗഖ്യത്തിന് കാരണമായി അപ്പൊ നമ്മുടെ സഹനങ്ങൾ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് സഹിക്കാന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മുടെ സഹനങ്ങൾ അവരെ സൗഖ്യത്തിന് കാരണമാകുമ്പോഴാണ് ആ സഹനങ്ങൾ യേശുവിൻ്റെ സഹനത്തോട് താതാത്മ്യപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ സഹനത്തിൽ നമ്മൾ പങ്കുചേരുന്നുള്ളൂ നമ്മൾ സഹിക്കുന്നുണ്ട് ഒത്തിരിയേറെ സഹനങ്ങൾ പരാതി പറഞ്ഞും വെറു കുറ്റം പറഞ്ഞും നിരാശയിലും സങ്കടത്തിലും ഒക്കെ നമ്മൾ സഹിക്കുന്നുണ്ട് എന്നാൽ സമാനമായ അനുഭവങ്ങൾ കർത്താവിൻ്റെ കുരിശിനോടും അവന്റെ സഹനത്തോടും ചേർത്ത് വെച്ച് ആ സഹനം അവരന്റെ സൗഖ്യത്തിന് കാരണമാകുന്ന രീതിയിൽ മുറിയപ്പെടാൻ അനുവദിക്കുകയും മുറിവുകൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് ക്രിസ്തീയ സഹനമാകുന്നത് അതുകൊണ്ടാണ് പദ്റോസ് ലേഖൻ ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളികളാകരുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ യേശുവിൻ്റെ സഹനത്തിൽ അവൻ്റെ പീഡകളിൽ പങ്കാളികളാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റപ്പോഴാണ് അവൻ്റെ പീഡകളിലും അവൻ്റെ സഹനത്തിലും പങ്കുചേരുമ്പോൾ അതെങ്ങനെയാണ് ഞാൻ സഹിക്കുന്നത് എൻ്റെ സഹനം ആരുടെയോ സൗഖ്യത്തിനും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും കാരണമായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ യേശുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോഴാണ് അത് രക്ഷാകരമാകുന്നത് അതല്ലെങ്കിൽ ആ സഹനത്തിന് അർത്ഥമില്ലാതെ കടന്നുപോകും എത്രയോ പേരെ കഴിഞ്ഞ നാളുകൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അച്ഛാ ഈശോയെ പ്രതി അങ്ങോട്ട് ക്ഷമിക്കുക ഈശോയെ പ്രതി സഹിക്കുക ഈശോയെ പ്രതി വിട്ടു വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സഹ സഹ സഹനമില്ലാഞ്ഞിട്ടല്ല ഒത്തിരി സഹിക്കുന്നുണ്ട് ഒത്തിരി ഭാരപ്പെടുന്നുണ്ട് ഒത്തിരി വേദനിക്കുന്നുണ്ട് ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നിട്ട് അച്ഛാ ചില സമയത്ത് അങ് അങ് ഏറ്റം തകർന്നു പോകുമ്പോഴും കർത്താവിനെ പ്രതി യേശുവിനെ പ്രതി ഈശോടുള്ള ബന്ധത്തെ പ്രതി അങ്ങോട്ട് വിട്ടുകൊടുക്കുക സഹിക്കുക ലേഖനം അധ്യായം നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു രണ്ടാമത്തെ വാനയില് വചനം പറയുന്നത് എങ്ങനെയാണ് നമ്മെപ്പോലെ എല്ലാറ്റിലും അവൻ സമനായിരുന്നു പാപമൊഴികെ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ കാര്യത്തിൽ മാത്രം അവൻ നമ്മെ പോലെ സമനല്ല കാരണം അവൻ പാപമില്ലാത്ത പക്ഷെ ബാക്കി എല്ലാറ്റിലും അവൻ നമ്മെ പോലെ സമനായിരുന്നു അവൻ പീഡിപ്പിക്കപ്പെട്ടു തിരസ്കരിക്കപ്പെട്ടു ഒറ്റപ്പെട്ടു ആർക്കും വേണ്ടാത്തവനായി മുദ്രകുത്തി അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി നിന്ദനത്തിന് ഇരയായി അവനെ താടിവീശ് പിടിച്ചു പറച്ചു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവനൊറ്റപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു പോകേണ്ട ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു ദൈവ പേതിൽ കടന്നു പോകേണ്ട സകല അനുഭവങ്ങളും നമുക്ക് മുമ്പേ കാൽവരിയിലേക്കുള്ള യാത്രയിൽ അവൻ കടന്നുപോയി എന്തിനാ ഞാനും നിങ്ങളും സമാനമായ സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തകർന്നു പോകാതിരിക്കാൻ തളർന്നു പോകാതിരിക്കാൻ ആ വഴിത്താരകളിൽ വീണു പോകാതിരിക്കാൻ അവൻ നമുക്ക് മുമ്പേ ഇതെല്ലാം കടന്നുപോയി എന്നിട്ട് പറയുകയാണ് പാപമൊഴികെ മറ്റെല്ലാറ്റിലും അവൻ നമ്മെപ്പോലെ സമനായിരുന്നു പാപമൊഴികെ വാക്കെല്ലാറ്റിലും അവൻ നമ്മെപ്പോലെ സമനായിരുന്നു മറ്റൊരു വാക്യം പറഞ്ഞാൽ അവൻ നമ്മേക്കാൾ അധികം സഹിച്ചിട്ടുണ്ട് അവൻ നമ്മേക്കാൾ അധികം മുറിവേറ്റിട്ടുണ്ട് നമ്മുടെയൊക്കെ സഹനം എന്താ കുറച്ച് നേരം ഇങ്ങനെ ചൂടത്തിരിക്കുക ഇതൊരു വലിയ സഹനമാണ് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ നമ്മുടേതായ ചില പാപത്തിൻ്റെ സഹനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സഹനങ്ങളായിട്ടൊക്കെ നമ്മൾ കാണുന്നത് എന്നാൽ ദൈവം അനുവദിക്കുന്ന ഒരാത്മാവിൻ്റെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി അവരന്റെ സൗഖ്യത്തിനു വേണ്ടി ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സ്നേഹത്തോടെ അവൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഒരു ദൈവ പൈതൽ സ്വീകരിക്കുമ്പോൾ സ്വന്തം ആത്മരക്ഷയ്ക്കും ആരുമൂലം ആ സഹനമുണ്ടായോ ആ സഹനം അവരന്റെ ആത്മരക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അത് അവന്റെ ആത്മരക്ഷയ്ക്കും കാരണമായി തീരുകയാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ സഹനം അവന്റെ മുറിവുകൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത ക്ഷതങ്ങൾ അത് നമുക്ക് സൗഖ്യമായിട്ട് മാറി എന്ന് വചനം പറയുന്നത് അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി ശരിക്കും പറഞ്ഞാൽ ആ രക്ഷയാണ് ആ സൗഖ്യമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ഇത് പറയുമ്പോൾ ഉള്ളിൽ ഭാരമുണ്ട് കാരണം എന്നെ ശ്രമിക്കുന്ന എത്ര പേര് യഥാർത്ഥത്തിൽ സൗഖ്യം അനുഭവിക്കുന്നവരുണ്ട് എന്നെ ശ്രമിക്കുന്ന എത്ര പേര് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരുണ്ട് ഇന്നലകളുടെ ഓർമ്മകളുടെ മുറിവേറ്റ ഓർമ്മകളുടെ സങ്കടങ്ങളുടെ നഷ്ടങ്ങളുടെ പരാജയങ്ങളുടെ വേർപാടിൻ്റെ ദുഃഖത്തിലും കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് ഈശോ കാൽവരിയിൽ തൻ്റെ മരണത്തിലൂടെ അവൻ്റെ സഹനത്തിലൂടെ അവൻ്റെ മുറിവിലൂടെ നമുക്ക് നേടിത്തന്ന സൗഖ്യം സ്വീകരിക്കാതെ സ്വന്തമാക്കാതെ നാം ജീവിക്കുമ്പോൾ അവൻ്റെ കാൽവരിയാകും എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അത് സൗഖ്യമായിട്ട് വിടുതലായിട്ട് മാറിയിട്ടില്ല എങ്കിൽ ദുഃഖവള്ളി എനിക്ക് ആചരണം മാത്രം അനുഭവമായിട്ട് മാറാതെ പോകും അതുകൊണ്ട് വർഷങ്ങൾ ദുഃഖവള്ളി ആചരണത്തിലൂടെ കടന്നുപോയിട്ടും സൗഖ്യമില്ലാത്തവരായി കടന്നു പോകുന്നെങ്കിൽ അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതിയോട് നമ്മുടെ ജീവിതത്തെ താതാത്മ്യപ്പെടുത്താനും ചേർത്ത് വയ്ക്കാനും നമ്മൾ മറന്നുപോകുന്നത് കൊണ്ടോ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടോ അതുകൊണ്ടാണ് സൗഖ്യമില്ലാത്തവരായിട്ട് പരാതിയും പറഞ്ഞ് പെറുപെറുത്തും ജീവിതത്തെ നോക്കി മറ്റുള്ളവരെ നോക്കി വല്ലാതെ ഭാരപ്പെട്ടൊക്കെ ഒരു ജീവിതം തള്ളി നിൽക്കുന്നതിന് കാരണം സൗഖ്യമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിരാശകളിലും ആകുലതകളിലും ഒക്കെ ജീവിതം തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സൗഖ്യമില്ല എന്നുള്ളതാണ് കാരണം റോമാക്കർക്കെതി ലേഖൻ എട്ടാം അധ്യായം അതിന് ഇരുപത്തി എട്ടാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കർത്താവിന് പറ്റും അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന സഹനത്തെ നന്മയ്ക്കാക്കി മാറ്റാൻ അവന് സാധിക്കുമെന്നൊരു ദൈവ പേദൽ വിശ്വസിച്ചാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഇന്നിൻ്റെ സഹനത്തിലും അർത്ഥം കണ്ടെത്താനും യേശുവിനോടുകൂടി സഹിക്കാനും പറ്റും അപ്പോൾ യേശുവിൻ്റെ സഹനമാണ് നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും അർത്ഥം നൽകിയത് ഇനി അവൻ എന്തിനു മരിച്ചു അവൻ്റെ സഹനവും അവൻ്റെ മരണവുമാണ് നമ്മളിന്ന് ഇന്ന് ധ്യാന വിഷയമാക്കുന്നതല്ലെങ്കിൽ ആഘോഷിക്കുന്നതെങ്കിൽ ഏറ്റവും കാതലായി നമ്മൾ ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് യേശു എന്തിനാണ് മരിച്ചത് യേശുഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കാരണങ്ങളും കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നാൽ അതിനേക്കാളും ഉന്നതമായ ഒരു ദൗത്യം സ്വർഗം നമ്മളെ അവൻ്റെ മരണത്തിലൂടെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന് ഒരു ദൈവ പൈതൽ ഇന്ന ദിവസം തിരിച്ചറിയേണ്ടതുണ്ട് കുറേ ദിവസം ആർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ ഐ പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ ഫൗലൂസ്ലിയ പറയുന്നൊരു കാര്യമുണ്ട് സോറി ഒന്ന് കോർത്ത് രണ്ട് കൊടുത്തു സഞ്ചിൻ്റെ പതിനഞ്ചിൽ ഫൗലൂസ്ലിയ പറയുന്നൊരു കാര്യമുണ്ട് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത് ഈശോ മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ നാം അവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് യീശോയ്ക്ക് വേണ്ടി മരിക്കാം മരിക്കാന്നൊക്കെ പറയാൻ എളുപ്പമാണ് മരിക്കാനും ചിലപ്പോൾ എളുപ്പമായിരിക്കും പക്ഷേ യേശുവിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ബുദ്ധിമുട്ടാണ് സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഈ ഭൂമിയിൽ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോകും എല്ലാവരും ഇന്ന് മാറ്റി നിർത്തും ആരും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ഒരു ദൈവവൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഈ ലോകം ഒറ്റപ്പെടും ലോകം വെറുക്കുമെന്നാണ് ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് അതിൻ്റെ പതിനേഴാം അധ്യായം പത്തൊൻപത് മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നാം ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നാം ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് യേശു നമ്മളെ ലോകത്തിൽ നിന്ന് സ്വന്തമാക്കിയത് ലോകം നമ്മളെ വെറുക്കുന്നു എന്ന വചനം പറയുന്നത് അപ്പോൾ യേശു മരിച്ചത് നാം അവനു വേണ്ടി ജീവിക്കേണ്ടതിനാണെന്നാണ് പൗലൂസ്ലിയ കൊറുന്തോ സഭയോട് പറഞ്ഞത് ഇനി റോമാക്കാർക്ക് ലേഖനമെഴുതുമ്പോൾ അതിൻ്റെ പതിനാലാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ പൗലൂസ്ലിയ ഒരു കാര്യമുണ്ട് നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല നമ്മിലാരും നമുക്ക് വേണ്ടി മാത്രം മരിക്കുന്നില്ല നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ സഹോദരങ്ങളെ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിൻ്റെ സ്വന്തമത്രേ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിൻ്റെ സ്വന്തമത്രേ ഈ പൗലോസ്ലിയ തസ്ലോന് സഭയ്ക്ക് എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖന അഞ്ചിന്റെ പത്താമത്തെ വചനത്തിൽ പലോസ്ലിയ പറയും ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത് യേശു മരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാം അവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് ഈ പലോസിലെ ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പലോസിലെ പറയാണ് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് അതുകൊണ്ട് എനിക്ക് മരണം നേട്ടമാണ് ഗലാത്തിയർക്ക് എഴുതുമ്പോൾ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വചനങ്ങളിൽ പലോസിലി പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ച എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ് അപൗലോസ്ലിഹ ലേഖനം ഒന്നിന്റെ ഇരുപത്തി ഒൻപതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള ക്രമയും അവനിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു മറ്റൊരു ബാക്കി പറഞ്ഞാൽ യേശു മരിച്ചത് നാം അവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് യേശു മരിച്ചത് നാം അവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു കർത്താവിന്റെ സഹനവും കുരിശുമരണവും ഇന്നേ ദിവസവും നമ്മുടെ ജീവിതത്തിലുടനീളം ധ്യാന വിഷയമാക്കുമ്പോൾ യേശുവിന്റെ മരണം അവൻ മരിച്ചത് ഞാൻ അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയിട്ടാണോ എന്തെല്ലാം കാര്യങ്ങളെ പ്രതിയാണ് നമ്മുടെ ജീവിതം പൊക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളുടെ മീതയാണോ വല്ലാതെ ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഭാ ഭാരപ്പെട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ തള്ളി നിൽക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ദിവസമാണെന്ന് ഞാൻ എത്ര എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താനും അവനു വേണ്ടി ജീവിക്കാനും ആരംഭിച്ചുവെന്ന് സ്വയം ചോദിക്കുകയും അതേക്കുറിച്ച് സ്വയം ഭാരപ്പെടുകയും ചെയ്യേണ്ട ഒരു ദിവസമാണ് കാരണം യേശു കാൽവരിയിൽ ഇഞ്ചിഞ്ചായി അവസാനത്തുള്ളി രക്തവും ചിന്തി അവൻ നമുക്കു വേണ്ടി മരിച്ചത് നാം അവനു വേണ്ടി ജീവിക്കേണ്ടതിനാണെന്ന് എന്നിട്ട് നമ്മൾ നമ്മുടെ ആ സ്വകാര്യ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്നും കുടുംബജീവിതത്തിൻ്റെതായ അസ്വസ്ഥതകളിൽ നിന്നും പുറത്തു വരാതെ അതിൽ തന്നെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും തള്ളി നിൽക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള വിളിയാണ് യഥാർത്ഥത്തിൽ അവന്റെ മരണവും അവന്റെ സഹനവും നമുക്ക് തരുന്നതെന്നാണ് ഇന്നത്തെ ഈ ദുഃഖവെള്ളി ആചരണം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെയും അവൻ്റെ സഹനത്തെയും അവൻ്റെ കുരിശുമരണത്തെയും ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലിന് യേശുവിനു വേണ്ടി ജീവിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവന് വേണ്ടി സഹനങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി അവനെ പ്രതി അവനോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകും യഥാർത്ഥത്തിൽ അവൻ്റെ സഹനത്തെയും അവൻ്റെ പീഡാനുഭവത്തെയും അവൻ്റെ കുരിശു മരണത്തെയും ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതൽ അവനു വേണ്ടി ജീവിക്കാൻ ആരംഭിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം അവൻ മരിച്ചത് നാം അവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് പ്രാർത്ഥിക്കാൻ തവരാനേ നിനക്ക് വേണ്ടി കൂടി ജീവിതം എനിക്ക് വേണ്ടി കാൽവരിയിൽ സ്വജീവൻ നൽകി എന്നെ സ്നേഹിച്ച എൻ്റെ ഈശോയ്ക്ക് വേണ്ടി കൂടി ഈ ജീവിതം കൊണ്ട് ജീവിക്കുവാൻ ജീവിച്ചു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം അമ്മയതിനെ സഹായിക്കട്ടെ ആമേൻ